നിഖിലിന് വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയത് മറ്റൊരു എസ് എഫ് ഐ നേതാവ് അബിൻ സി രാജാണെന്ന് വ്യക്തമായി. 2 ലക്ഷം രൂപ നൽകിയാണ് നിഖിൽ വ്യാജ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചത്. സഖാവ് ചതിച്ചെന്നാണ് നിഖിൽ ഇപ്പോൾ പറയുന്നത്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകി തന്നെ ചതിച്ചത് സുഹൃത്തും എസ് എഫ് ഐ നേതാവുമായ അബിൻ സി രാജാണെന്ന് അറസ്റ്റിലായ നിഖിൽ തോമസിന്റെ വെളിപ്പെടുത്തൽ. വെള്ളിയാഴ്ച അറസ്റ്റിലായ നിഖിലിനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റ് കേരള സർവകലാശാലയിൽ നൽകിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകി. മുൻ എസ് എഫ് ഐ നേതാവ് കൂടിയായ അബിൻ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയെന്നാണ് നിഖിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അയാൾ ഇപ്പോൾ മാലിയിൽ അധ്യാപക മേഖലയിൽ ജോലി ചെയ്യുകയാണ്. കായംകുളം എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറി കൂടിയാണ് അബിൻ. വ്യാജ സർട്ടിഫിക്കറ്റിനായി അബിന് നിഖിൽ 2 ലക്ഷം രൂപ കൈമാറിയതായി പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. 2020 നിഖിലിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് ഇയാളുടെ അക്കൌണ്ടിലേക്ക് 2 ലക്ഷം രൂപ അയച്ചതായി കണ്ടെത്തിയിരുന്നു. നേരത്തെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഏജൻസി നടത്തിയിരുന്ന അബിൻ പലർക്കും വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് നൽകിയതായി പോലീസ് സംശയിക്കുന്നു. ഇയാളെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങളും പോലീസ് തുടങ്ങി. അതേസമയം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നിഖിലിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വ്യാജരേഖകൾ നിർമ്മിച്ച് നൽകിയത് കൊച്ചിയിലെ സ്ഥാപനത്തിൽ നിന്നാണെന്നാണ് കണ്ടെത്തൽ. ഒളിവിൽ പോയതിനു ശേഷം കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്രകൾ നടത്തിയിരുന്നതെന്നും കയ്യിലെ പണം തീർന്നതിനാൽ കീഴടങ്ങാൻ തീരുമാനിച്ചതായും നിഖിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിനിടയിലാണ് നിഖിൽ പോലീസിന്റെ പിടിയിലായത്. നിഖിൽ കൊട്ടാരക്കരയിലേക്ക് പോകാൻ ശ്രമിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് സൂചന നൽകുന്നു.